ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗുഡ് ഗെയിമർ ആപ്പ്. മറ്റ് ഫാന്റസി ആപ്പുകൾ പോലെയല്ല ഗുഡ് ഗെയിമർ. ഗുഡ് ഗെയിമറിൽ നിങ്ങൾക്ക് വെറും 1 രൂപ മുടക്കി 100,000 രൂപയുടെ കോൺടെസ്റ്റിൽ വരെ പങ്കെടുക്കാം. വളരെ ചെറിയ എൻട്രി ഫീസിൽ ഇത്രയും തുക നേടാൻ സാധിക്കുന്ന കോൺടെസ്റ്റ്, അത് തന്നെയാണ് ഗുഡ് ഗെയിമറിന്റെ പ്രത്യേകത. ഒപ്പം ആദ്യ ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് 500 രൂപ ക്യാഷ് ബോണസും നേടാം. എന്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് win1 lakh എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യ ഡിപ്പോസിറ്റിൽ 5% എക്സ്ട്രാ ക്യാഷ് ബോണസും നേടാൻ സാധിക്കുന്നതാണ്. ചെന്നൈ സംബന്ധിച്ചിടത്തോളം IPL പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചതിന് ശേഷമുള്ള മത്സരങ്ങൾ പരീക്ഷണങ്ങളുടേതായിരുന്നു. അടുത്ത സീസണിലേക്ക് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുക, ടീമിലെ യുവതാരങ്ങൾക്ക് ഏതൊക്കെ ബാറ്റിംഗ് പൊസിഷനുകളാണ് കംഫർട്ട് തുടങ്ങിയവ മനസ്സിലാക്കാനായിരിക്കും ഇനിയുള്ള മത്സരങ്ങൾ ഉപയോഗിക്കുക എന്ന് ധോണി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ച ചെന്നൈ ടൂർണമെന്റിലേക്ക് ശക്തമായി തിരിച്ചു വരികയായിരുന്നു. ഒരുപക്ഷെ ഒന്നും നേടാനില്ലായിരിക്കും അവർക്ക്. പക്ഷെങ്കിൽ ഇപ്പോഴും ടൂർണമെന്റിൽ ശക്തമായ സാന്നിധ്യം തന്നെയാണ് ചെന്നൈ. അടുത്ത സീസണിലേക്ക് തങ്ങളിൽ ആരാധകർക്ക് വിശ്വാസം അർപ്പിക്കാമെന്ന് തെളിയിക്കുകയായിരുന്നു CSK. കൊൽക്കത്തക്കെതിരെയുള്ള മത്സരത്തിലും നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു ചെന്നൈക്ക്. പക്ഷേ KKR-നാണെങ്കിൽ ഒരുപാട് നേടാനും ഉണ്ടായിരുന്നു താനും. കൊൽക്കത്തക്കെതിരെ 173 റൺസ് ചേസ് ചെയ്യാനിറങ്ങുമ്പോൾ ചെന്നൈ ആരാധകർ മാത്രമല്ല രാജസ്ഥാൻ, പഞ്ചാബ്, ഹൈദരാബാദ് ആരാധകർ തുടങ്ങിയവരും ചെന്നൈയുടെ വിജയം ആഗ്രഹിച്ച് കൊൽക്കത്തയുടെ പരാജയത്തിനായി കാത്തിരുന്നു. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ചേസ് ചെയ്ത് പരാജയപ്പെട്ട ടീമാണ് ചെന്നൈ. പക്ഷേ ഇന്നലത്തെ ചെന്നൈയുടെ ചേസിൽ മുമ്പുള്ള ചേസുകളിൽ കണ്ട പോലെയുള്ള സമ്മർദ്ദമേ ഇല്ലായിരുന്നു. ബാറ്റ്സൺ തുടക്കത്തിൽ പന്തുകൾ പാഴാക്കിയതൊഴിച്ചാൽ ബാക്കി ബാറ്റ്സ്മാൻമാർ എല്ലാം ആദ്യം മുതലേ ബോളർമാർക്കെതിരെ ആധിപത്യം നേടാൻ ശ്രമിച്ചു. ഒടുവിൽ സർ ജഡേജയുടെ കിടിലൻ ഫിനിഷിംഗും ഋതുരാജ് ഗേക്വാഡും അമ്പാട്ടി റെയ്ഡും കൂടി അനായാസമായി വിജയലക്ഷ്യം കടക്കുമെന്ന് തോന്നിപ്പിച്ച ചേസ് പക്ഷേ പിന്നീട് കളി മാറി. റൈഡു പോയതോടെ അവസാന ഓവറുകളിൽ കൊൽക്കത്ത വീണ്ടും കളി പിടിച്ചു. ധോണി, ഋതുരാജ്, ഗേക്വാഡ് തുടങ്ങിയവരുടെ വിക്കറ്റുകളും ഇതിനിടയിൽ നഷ്ടപ്പെട്ടു. ഒടുവിൽ അവസാന ഓവറിൽ ചെന്നൈക്ക് 10 റൺസ് വേണ്ടപ്പോൾ ആദ്യ 4 പന്തിൽ നിന്നും നേടിയത് 3 റൺസ് മാത്രം. പിന്നീടുള്ള 2 പന്തിൽ വേണ്ടത് 7 റൺസ്. കൊൽക്കത്ത അവരുടെ പ്ലേ ഓഫ് പ്രവേശനത്തിന്റെ വക്കിലെത്തുമെന്ന് കരുതിയ നിമിഷങ്ങൾ നാഗർകോട്ടി ഒരു പൊടിക്ക് പോലും വിട്ടുകൊടുക്കാതെ മികച്ച രീതിയിൽ പന്തെറിയുന്നു. ക്രീസിൽ ജഡേജ, പക്ഷെങ്കിൽ അടുത്ത പന്തിൽ നാഗർകോട്ടിക്ക് പിഴച്ചു. ജഡേജയുടെ ഹിറ്റിംഗ് ഏരിയയിൽ പന്ത് ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ജഡേജയുടെ കൂറ്റൻ സിക്സർ. അവസാന പന്തിൽ ജയിക്കാൻ 1 റൺസ്. സിംഗിളിന് ജഡേജ ശ്രമിച്ചില്ല. സെയിം ഏരിയ, സെയിം റിസൾട്ട്. ചെന്നൈക്ക് അത്ഭുത വിജയം. ജഡേജയുടെ കിടിലൻ ഫിനിഷിംഗ്. ശേഷം സകല ക്രിക്കറ്റ് പ്രേമികളും അയാളെ ബഹുമാനപൂർവ്വം ഒരിക്കൽ കൂടി അങ്ങനെ വിളിച്ചു, സർ രവീന്ദ്ര ജഡേജ. ക്രിക്കറ്റ് ലോകവും പ്രതികരിച്ചു ജഡുവിന്റെ കിടിലൻ ഫിനിഷിംഗിനോട്. കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയം ഇയാൻ ബിഷപ്പിന്റെ വാക്കുകളായിരുന്നു. വെൽ പ്ലേഡ് ജഡേജ. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്മാരെ കൂടുതൽ സൂക്ഷിക്കുക എന്നതാണ് ഈ വീക്കിലെ IPL സാഹചര്യം. ശരിയാണ്, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരായപ്പോഴാണ് ചെന്നൈക്ക് അവരുടെ ബെസ്റ്റ് പുറത്തെടുക്കാൻ സാധിച്ചത്. ഈ സീസണിൽ ദുരന്തമായ ടീം ബാംഗ്ലൂരിനെതിരെയും കൊൽക്കത്തക്കെതിരെയും ചേസ് ചെയ്താണ് വിജയിച്ചത്. മുൻതാരം ശ്രീകാന്തും ആവേശം ഒട്ടും മറച്ചുവെച്ചില്ല. വാട്ട് എ ഫിനിഷിംഗ്! ഈ ഫിനിഷിംഗ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും താങ്കളുടെ സംഹാര താണ്ഡവം ജഡേജ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ കൊൽക്കത്തയെ നശിപ്പിക്കാൻ പോവുക തന്നെയായിരുന്നു, ശ്രീകാന്ത് പറഞ്ഞു. എന്താണെങ്കിലും കൊൽക്കത്തയുടെ ഈ പരാജയത്തോടെ ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകളും ഇനി വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. അടുത്ത മത്സരത്തിൽ ഉറപ്പായും വിജയിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് മത്സരങ്ങളുടെ റിസൾട്ട് കൂടി ആശ്രയിച്ചിരിക്കും കൊൽക്കത്തയുടെ ഇനിയുള്ള പ്ലേ ഓഫ് സാധ്യതകൾ.